അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തു അലഹമുല്ലാഹി റബുല്ലാലമീൻ അസ്സലാത്ത് വസ്സലാ അഷറഫുൽ അംബിയായി വൽ മുർസലീൻ മുഹമ്മദിൻ മുഹമ്മദ് അമ്മ ബുദ്ധി പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ആയിസിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് സമയമൊട്ടും വെറുതെ കളയരുത് നാം നമ്മുടെ മതനിഷ്ഠയെയും സമയത്തെയും നഷ്ടപ്പെടാതെ കരുതണം നമ്മുടെ ഈ വിലപ്പെട്ട 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 ആയുഷ്കാലം നിഷ്ഫലമാക്കി കളയരുത് വിധത്തിലെ ഒരു നിമിഷം ആയിരം ദൃഹമിനേക്കാൾ മഹത്വമുള്ളതാണ് മരണം ആസന്നമാകുന്ന സന്ദർഭം നോക്കുക മരണം വരിക്കാൻ പോകുന്ന മനുഷ്യനോട് നിന്റെ എല്ലാ ദുനിയാവും എനിക്ക് തരിക നിനക്കൊരു മിനിറ്റ് കൂടി ആയുസ് നീട്ടിത്തരാം എന്ന് പറഞ്ഞാൽ അയാൾക്കത് നിസ് നിസ്സംശയം സമ്മതമാകും ഈ ഒരു ഒരതിശയകരമായ പരമാർത്ഥത്തെയാണ് വിശുദ്ധ ഖുർആൻ വരച്ചു കാട്ടുന്നത് ഈ ഒരു സത്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അൽ മുഅ്മിനൂൻ എന്ന അദ്ധ്യായത്തിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നൂറ് ആയത്തുകളിലായി അള്ളാഹു സുബാനുഹോ തല പറയുന്നു അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും എൻ്റെ രക്ഷിതാവെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചയക്കണമേ ഞാൻ വീഴ്ച വരുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ പറ്റുന്ന നിലയിൽ ഒരിക്കലുമില്ല അതൊരു വെറും വാക്കാണ് അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് പിറകെ വരാനുള്ളത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഐഹിക ജീവിതത്തിൻ്റെയും പാരത്രിക ജീവിതത്തിൻ്റെയും ഇടക്കുള്ള ഒരു മറയുണ്ടായിരിക്കുന്നതാണ് എന്നാൽ മരണസമയത്തുള്ള ഈ വിലാപം ഫലപ്പെടില്ല ഒരു നിമിഷം പോലും അവധി നീട്ടിക്കിട്ടുകയുമില്ല നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാനുഭവത്താല ശുഭ പര്യവസായിയായ മരണം വിധിക്കട്ടെ മരണപ്പെടുന്നവരിൽ ഖേദം പ്രകടിപ്പിക്കാത്തവരായി ആരുമുണ്ടാവില്ല നല്ല മനുഷ്യനാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടാത്തതിലാണ് അവൻ്റെ ദുഃഖം പാപ്പിയാണെങ്കിലോ പശ്ചാത്തപിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് മരണം വാരിക്കൊണ്ടുപോയതിലാണ് അവൻ്റെ സങ്കടം സഹോദരങ്ങളെ ജീവിതത്തെ പാഴാക്കാതിരിക്കുക അത് ഏറ്റവും വിലപ്പെട്ടതാണ് സ്വർണ്ണവെള്ളി ലോഹങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ ആയിസിലെ അനർഘനിമിഷങ്ങളെ പാഴാക്കിക്കളയുന്ന മൊബൈൽ ഫോണിൻ്റെ അമിതോപയോഗം നിയന്ത്രിക്കുക ആളുകളെ ചിരിപ്പിക്കാനായി ഉണ്ടാക്കി പറയുന്ന കെട്ടുകഥകൾ അവസാനിപ്പിക്കുക ചെറുപ്പക്കാർ പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുക കാരണം പള്ളിയിൽ വന്നു ചേരുന്നവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ് അങ്ങാടികൾ ആവശ്യ നിർവഹണത്തിന് മാത്രം ഉപയോഗിക്കുക ആവശ്യം കഴിഞ്ഞാൽ അങ്ങാടികളിൽ തങ്ങാതിരിക്കുക ഒരു നല്ല പുസ്തകം കൂട്ടുകാരനായിരിക്കട്ടെ വായന ബുദ്ധിയുടെ വികാസം ഉറപ്പുവരുത്തും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും കർമ്മശേഷിയെ ഉദ്ദീപിപ്പിക്കും ഒരു നല്ല ചെങ്ങാതി ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ഊന്നുവടിയാണ് അവനോടുത്തുള്ള സമയങ്ങൾ ഒട്ടും നഷ്ടമാവില്ല എന്തെല്ലാം കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാനുണ്ട് ഒരാൾക്ക് പൊക്കിയെടുക്കാൻ പറ്റാത്ത ഭാരം അവനും കൂടി ഒന്ന് കൈവച്ചാൽ നിഷ്പ്രയാസം ചുമടെടുത്ത് നടക്കാനാവും വഴിയിൽ വീണ് കിടക്കുന്ന ഒരു രോഗിയെ താങ്ങിയെടുത്ത് ആശാ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും സാധിക്കും നല്ല സന്ദേശങ്ങൾ അടങ്ങുന്ന പത്രികകൾ കണ്ടുമുട്ടുന്നവർക്ക് കൈമാറാം കൂട്ടിനൊരാളുണ്ടെങ്കിൽ മടുപ്പ് അനുഭവപ്പെടില്ല പള്ളികളിലും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഒരുപാട് പൊതുസേവന സാധ്യതകളുണ്ട് അതൊക്കെ കൂടി ചെയ്യുമ്പോൾ പ്രയാസരഹിതമായി പണിതീർത്തു പോകാം സമയം ഒട്ടും നഷ്ടമാവാത്ത ഒരു സൽക്രമമാണ് സത്യസന്ദേശ പ്രചാരണം അങ്ങാടി വാണിഭമറിയാതെ ആടുകളെപ്പോലെ നടക്കുന്ന നിരവധി മനുഷ്യരുണ്ട് അവർക്ക് അവരുടെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുക ഊടുവഴികളിൽ ലഹരിയുടെ ചൂണ്ടയുമായി നിൽക്കുന്ന കഴുകക്കണ്ണുകളിൽ നിന്ന് ഇളംതലമുറയെ രക്ഷിച്ചെടുക്കാം സാമൂഹ്യദ്രോഹികളെക്കുറിച്ച് അധികാരസ്ഥാനത്തുള്ളവർക്ക് വിവരം നൽകാം ഉപദേശങ്ങൾ പറയുന്നിടത്ത് ചെന്നിരുന്ന് കേൾക്കാം ഓരോ പ്രഭാതം പൊട്ടി വീഴുമ്പോഴും മറ്റ് ശാരീരികാവയവങ്ങൾ നാവിനോട് പറയും നീ ഞങ്ങളെ അപകടത്തിൽ കൊണ്ടുപോയി തള്ളരുത് സംസാരിക്കുന്നെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക